വീണ്ടും നമുക്ക് ഒന്ന് യോഹന്നാൻ 2:14 വായിക്കാം. അതിങ്ങനെയാണ്, യുവാക്കളെ, അതായത് ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. യുവാക്കൾ ശക്തരാണ്. പൊതുവെ 99.75% യുവാക്കളും സ്ട്രോങ് ആണ്. അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ, നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നവർ, അവരെ യൗവനത്തിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെ ഹെൽത്തി അല്ലല്ലോ. ചിലര് അസാധാരണമായിട്ട് വർക്കൗട്ട് ചെയ്യും. അവര് ഒരൊറ്റ ഇടി ഇടിച്ചാൽ ഒരു ഡോർ പൊളിഞ്ഞു പോകും. അവര് ഒരൊറ്റ വെട്ട് വെട്ടിയാൽ ഇഷ്ടിക മുറിഞ്ഞു പോകും. പക്ഷെ എല്ലാവർക്കും ഒന്നും പറ്റില്ല. അവര് പിന്നീട് ചാമ്പ്യന്മാരാകും. ഇടിയന്മാരെന്നും പറഞ്ഞൊരു ടീമുണ്ടല്ലോ, അതൊക്കെ കാണാൻ ചിലർക്ക് രസമായിട്ട് തോന്നുമെങ്കിലും നെറ്റിയൊക്കെ പൊട്ടി നോക്കിക്കൂടിയൊക്കെ ചോര വരുമ്പോഴേ ഒരാൾ ജയിക്കുന്നു. ഇന്നത്തെ ഇതിൽ ഇതെല്ലാം ദോഷമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ യുവാക്കൾ പൊതുവെ ശക്തരാണ്. ഈ സമയത്തൊരു കുഴപ്പമുണ്ട്, അഹങ്കാരവും ഉണ്ടാവും. യുവാക്കളുടെ കയ്യിൽ മോട്ടോർ സൈക്കിളും കൊടുത്ത് വിട്ടാൽ അവരാരും വകവെക്കില്ല. അതൊരിച്ചിരി നല്ല കാറാണെങ്കിൽ, ഒരു BMW ആണെങ്കിൽ, ഒരു ബെൻസ് ആണെങ്കിൽ, അവർ വലിയ കുഴപ്പങ്ങൾ കാണിക്കും. അപ്പൊ അന്നേരം എന്ത് ചെയ്യും നമ്മൾ? ഒരു മധ്യവയസ്സായവരൊക്കെ സൈഡിലോട്ട് മാറ്റിപ്പിടിക്കും. കാരണം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവർ പറയുമായിരുന്നു, ഇളം നായ കടി അറിയി. വളരെ പ്രായം കുറഞ്ഞ പട്ടിക്കുട്ടികൾ ചുമ്മാ കടിച്ചോണ്ടിരിക്കും, പക്ഷെ വലിയ കുഴപ്പമുണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പൊ യുവാക്കൾ പൊതുവെ ശക്തരാണ്. പക്ഷെ ആ ശക്തി ഗ്യാരണ്ടി ഉള്ളതല്ല. ഇവിടെ പറയുന്ന ശക്തി അതല്ലതാനും. ഇവിടെ പറയുന്ന ശക്തി വചനത്തിന്റെ ശക്തി. ഹോവയുടെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുമായത്തിലുള്ള ഏതു വളനേക്കാളും മൂർച്ചയുള്ളതുമാണ്. അത് അകത്ത് വസിക്കുന്നവൻ എന്നെ ശക്തനായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഒരു ടോർച്ച് നിങ്ങൾ എടുത്തു, അതിന്റെ അകത്തെ ബാറ്ററിയുടെ പവറാണ് ആ ടോർച്ചിന്റെ പവർ. ശരിയാണോ? ഒരു വണ്ടിയുടെ എഞ്ചിന്റെ പവറാണ് ആ വണ്ടിയുടെ പവർ. 1000 CC, 1500 CC ഉള്ള വണ്ടി, 2000 CC ഉള്ള വണ്ടി, അത് കാല് കൊടുത്ത പറക്കും. ഒരു മനുഷ്യന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്റെ അകത്തിരിക്കുന്ന വചന. വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാലും നിങ്ങൾ ശക്തരായ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വചനം. ഈ ചെറുപ്പക്കാരുടെ ഉള്ളിലോട്ട് വചനം കൊടുക്കാൻ ഒത്ത ഭാഗ്യം. ഞാൻ ഇന്ന് കുറെ ചെറുപ്പക്കാർക്ക് വചനം പഠിപ്പിച്ചു. എന്തൊരു സന്തോഷം അവർക്കത് കേൾക്കാൻ. കസ്റ്റംസ് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരുപാട് ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. ചെറുപ്പക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 50 വയസ്സ് വരെയാണ്. ശക്തരാണ് അവർ. പൊതുവെ ശക്തരാണ്, മസിൽസ് ഉണ്ട്. വചനവും കൂടെ ചെന്നാലോ, ഓ എന്തൊരനുഭവം അല്ലേ. വചനം അകത്തുള്ള യുവാക്കൾ, അവർ ഭാഗ്യവാന്മാർ. God bless you.